നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കളും കേരളത്തിലെ ബി ജെ പി നേതാക്കളും അണികളും എല്ലാം ഒരേപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണയും ബി ജെ പി അധികാരത്തിൽ എത്തുമെന്നത്. 370 അല്ലെങ്കിൽ 400 സീറ്റ് എന്നൊക്കെയാണ് ബി ജെ പി ദേശീയ നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു സർവേ ഫലം ബി ജെ പിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തവണ ബി ജെ പി 300 സീറ്റുകൾക്ക് മുകളിൽ പോകാൻ സാധ്യതയില്ലെന്നും അത് 250 നിന്നേക്കാം എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ദയനീയമായ പരാജയമായിരിക്കും ബി ജെ പിക്കെന്നും സർവേയിൽ പറയുന്നു. പതിവില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് മോദി പ്രചാരണം നടത്തുന്നതിന് പിന്നിലും ഇതുതന്നെയാണ് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ലഭിച്ച 52 സീറ്റുകളിൽ 26 ഈ തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ 3 സംസ്ഥാനങ്ങളിലെല്ലാം ചേർന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ പാർട്ടികൾക്ക് ലഭിച്ചത് 71 സീറ്റുകളാണ്. അവർ ഇത്തവണയും ദക്ഷിണേന്ത്യ തൂത്തുവാരുമെന്ന അഭ്യൂഹങ്ങളാണ് മോദിയെ അസ്വസ്ഥനാക്കുന്നത്. കഴിഞ്ഞ തവണ കർണാടകത്തിൽ ആകെയുള്ള 28 സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാനായത് ഒരെണ്ണത്തിൽ മാത്രമാണ്. ബി ജെ പി ഒരു സ്വതന്ത്രർ ഉൾപ്പെടെ 26 സീറ്റുകൾ സ്വന്തമാക്കി വലിയ മുന്നേറ്റമാണ് അവിടെ നടത്തിയത്. കഴിഞ്ഞ തവണ തെലങ്കാനയിലും കർണാടകത്തിലും കോൺഗ്രസിന് സംസ്ഥാന ഭരണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ പാർട്ടിക്ക് കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാനും ആയിരുന്നില്ല. ഇക്കുറി ആ കഥ മാറിയിരിക്കുകയാണ്. കർണാടകത്തിൽ ബി ജെ പിയിൽ നിന്നും തെലങ്കാനയിൽ ബി ആർ എസിൽ നിന്നും കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. അധികാരത്തിൽ തിരിച്ചെത്തിയ കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിൽ വൻ മുന്നേറ്റം നടത്തുമെന്നാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. തെലങ്കാനയിൽ ആകെയുള്ള 17 സീറ്റിൽ കോൺഗ്രസ് 3 കഴിഞ്ഞ തവണ വിജയിച്ചത്. അന്ന് അധികാരത്തിൽ ഉണ്ടായിരുന്ന ബി ആർ എസ് 9 സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി 1 സീറ്റും നേടിയിരുന്നു. അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും അന്ന് 1 സീറ്റ് നേടി. തമിഴ്നാട്ടിലെ 38 സീറ്റുകളിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് നിലം തൊടാനായില്ല. 38-ൽ 37 സീറ്റും യു പി എക്ക് ലഭിച്ചു. ഡി എം കെ 23, കോൺഗ്രസ് 8, സി പി എം 2, സി പി ഐ 2, മുസ്ലിം ലീഗ് 1, വി സി കെ 1 എന്നിങ്ങനെയാണ് അവരുടെ വിജയം. തമിഴ്നാട് ബി ജെ പി വിരുദ്ധ സഖ്യം തൂത്തുവാരിയപ്പോൾ AIADMK 1 സീറ്റ് നേടുകയും ചെയ്തു. ഇനി കേരളത്തിലേക്ക് വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായിട്ടില്ലെങ്കിലും തുടർച്ചയായി ലഭിക്കുന്ന വോട്ട് വർധനവ് അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. സംസ്ഥാനത്ത് UDFഉം LDFഉം തമ്മിലാണ് പ്രധാന മത്സരമെങ്കിലും ആര് ജയിച്ചാലും അത് ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ദക്ഷിണേന്ത്യയിൽ നിന്നും 100 മുകളിൽ സീറ്റുകൾ നേടുമെന്നാണ് വിലയിരുത്തലുകൾ. വടക്കു കിഴക്കൻ മേഖലയിൽ മണിപ്പൂർ കലാപം, പൗരത്വ നിയമം എന്നിവ ബി ജെ പിക്ക് കനത്ത് തിരിച്ചടിയാകും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലെ പോലെ തിരിച്ചടി നേരിട്ടാൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നിലനിർത്തുക ബി ജെ പിക്ക് അസാധ്യമാകും. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാനായാൽ അതായിരിക്കും ബി ജെ പിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി. 2 ഘട്ടമായി നടത്തിയ ഭാരത് ജോഡോ യാത്രകൾ അല്പമെങ്കിലും ചലനം സൃഷ്ടിക്കുമെന്നതും ഉറപ്പാണ്. കേജ്രിവാളിൻ്റെ അറസ്റ്റും ആം ആദ്മി എന്ന പാർട്ടിക്ക് ഗുണം ചെയ്യും. മമതാ ബാനർജിയും ഉദ്ധവ് താക്കറെയും ലാലു പ്രസാദും അഖിലേഷ് യാദവും ഫറൂഖ് അബ്ദുള്ളയും ഹേമന്ത് സോറനും തങ്ങളുടെ തട്ടകങ്ങളിൽ കരുത്ത് തെളിയിച്ചാൽ ബി ജെ പിയുടെ മനക്കോട്ടകൾ തകരും എന്നതിൽ സംശയമില്ല.